സോളാർ കേസിൽ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ ഉമ്മൻചാണ്ടിക്ക് 1,10,000 രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് കോടതി. സോളാർ ഇടപാടിൽ ഉമ്മൻചാണ്ടി അഴിമതി നടത്തിയെന്നായിരുന്നു വി എസിന്റെ ആരോപണം. ഇതിനെതിരെ ഉമ്മൻചാണ്ടി നൽകിയ ഹർജി പരിഗണിച്ച് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് സബ് കോടതിയാണ് ഉത്തരവിട്ടത്. വിവരങ്ങളുമായി ബി വി വിനോദ് ചേരുന്നു. വിനോദ്, ഏതായിരുന്നു ഈ കേസ്? എന്താണതിലെ ഇപ്പോഴുണ്ടായിരിക്കുന്നത്? കോടതി എന്താണ് നിരീക്ഷിച്ചത്? സനീഷ്, 2013 സ്വകാര്യ ചാനലിന് വി എസ് അച്യുതാനന്ദൻ നൽകിയ അഭിമുഖത്തിന് എതിരെയാണ് ഉമ്മൻചാണ്ടി അപകീർത്തി കേസ് നൽകിയിരുന്നത്. സോളാർ തട്ടിപ്പിനായി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ കമ്പനി ഉണ്ടാക്കി എന്നതായിരുന്നു പരാമർശം. ഈ ഒരു ആരോപണമാണ് ഉമ്മൻചാണ്ടി ഉന്നയിച്ചത്. 2019 സെപ്റ്റംബർ 24 ഉമ്മൻചാണ്ടി തന്നെ നേരിട്ട് കോടതിയിലെത്തി ഇത് സംബന്ധിച്ച് മൊഴി നൽകിയിരുന്നു. 2014 ഈ കേസ് നൽകിയത്. ഉമ്മൻചാണ്ടി അഴിമതിക്കാരനാണെന്ന് പൊതു സമൂഹത്തിന് മുന്നിൽ അങ്ങനെ ഒരു ധാരണ കൊണ്ടുവരുന്നതിന് വേണ്ടി വി എസ് ശ്രമിച്ചു എന്നാണ് ഉമ്മൻചാണ്ടിയുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചിരുന്നതും. ഇത് വി എസിന്റെ ആരോപണങ്ങൾ തന്നെ അപകീർത്തിപ്പെടുത്തി അല്ലെങ്കിൽ തന്റെ പൊതുജീവിതത്തിൽ കളങ്കമായി എന്ന് ഉമ്മൻചാണ്ടി തന്നെ കോടതിയിലെത്തി മൊഴി നൽകുകയും ചെയ്തു. ഉമ്മൻചാണ്ടി അടക്കം 3 പേരെയാണ് ഈ കേസിൽ വിസ്തരിച്ചത്. ഇപ്പോൾ 1,10,000 രൂപയാണ് നഷ്ടപരിഹാരമായി വിധിച്ചിട്ടുള്ളത്. പ്രിൻസിപ്പൽ സബ് ജഡ്ജി ഷിബു ഡാനിയലിന്റേതാണ് ഉത്തരവ്. അതേസമയം ഈ വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് വി എസിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കിയിട്ടുണ്ട്. സനീഷ്, ശരി, നന്ദി വിനോദ് വിവരങ്ങൾക്ക്. മറ്റ് വാർത്തകളിലേക്ക്. നടിയെ ആക്രമിച്ച കേസിലെ വിചാരണാ സമയം നീട്ടി നൽകാനാവില്ല എന്ന് സുപ്രീം കോടതി. സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം കോടതി തള്ളി. അതേസമയം കൂടുതൽ സമയം ആവശ്യമെങ്കിൽ വിചാരണ കോടതിക്ക് അക്കാര്യം ആവശ്യപ്പെടാമെന്നും ആ ഘട്ടത്തിൽ തീരുമാനം അറിയിക്കാമെന്നും ജസ്റ്റിസുമാരായ എ എം ഖാൻവിൽക്കർ, സി ടി രവികുമാർ എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ നീട്ടിവെക്കണമെന്ന സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം സുപ്രീം കോടതി തള്ളി. സർക്കാരിന്റെ അപേക്ഷയിൽ സമയം നീട്ടി നൽകാനാവില്ലെന്നറിയിച്ച കോടതി ആവശ്യമെങ്കിൽ വിചാരണ കോടതിക്ക് അക്കാര്യം ആവശ്യപ്പെടാമെന്നും വ്യക്തമാക്കി. വിചാരണ കോടതിക്ക് നീതിയുക്തമായി തീരുമാനമെടുക്കാം. വിചാരണ കോടതി സമയം ആവശ്യപ്പെട്ട് സമീപിച്ചാൽ അപ്പോൾ തീരുമാനമെടുക്കാമെന്നും ജസ്റ്റിസുമാരായ എ എം ഖാൻവിൽക്കർ, സി ടി രവികുമാർ എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. പുതിയ തെളിവുകൾ അവഗണിക്കാനാവില്ലെന്ന് സർക്കാരിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ ജയദീപ് ഗുപ്ത വാദിച്ചു. എന്നാൽ സർക്കാർ കേസ് അനാവശ്യമായി നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെന്നായിരുന്നു ദിലീപിന്റെ അഭിഭാഷകൻ മുകുൾ റോത്തക്കിയുടെ മറുവാദം. നേരത്തെ ജഡ്ജിയെ മാറ്റാൻ ശ്രമിച്ചു. 4 തവണ വിചാരണ നീട്ടിവെച്ചു. 200-ലധികം പേരുടെ മൊഴിയെടുത്തു. ഒടുവിൽ പുതിയ ഒരാളുടെ മൊഴിയുടെ പേരിൽ വിചാരണ നീട്ടരുതെന്നും സർക്കാർ വികൃതമായ കളികൾ നടത്തുന്നതായും മുകുൾ റോത്തക്കി വാദിച്ചു. എന്നാൽ തെളിവുകളും കണ്ടെത്തലുകളും വിചാരണ കോടതിയെ ധരിപ്പിക്കാനായിരുന്നു സുപ്രീം കോടതിയുടെ മറുപടി. നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ ഫെബ്രുവരി 16 പൂർത്തിയാക്കി വിധി പ്രസ്താവിക്കണമെന്നാണ് വിചാരണ കോടതിയോട് സുപ്രീം കോടതി നേരത്തെ നിർദ്ദേശിച്ചിട്ടുള്ളത്. News 18 ഡൽഹി. നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ സംബന്ധിച്ച സുപ്രീം കോടതി വിധി വധശ്രമ ഗൂഢാലോചന കേസിനെ ബാധിക്കില്ല എന്ന് ക്രൈംബ്രാഞ്ച് എസ് പി മോഹനചന്ദ്രൻ. സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുന്നത്. 2 കേസും 2 ആയിട്ടാണ് അന്വേഷിക്കുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. തുടരന്വേഷണം ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ലോ. ഇത് അന്വേഷിക്കുന്ന ആ പോലീസ് ഓഫീസേഴ്സിന് ആ കേസിൽ ആ ഒരു ഒഫൻസ് പറഞ്ഞില്ലേ, ഒരു പ്ലാനിംഗ് ഗൂഢാലോചന, അത് അന്വേഷിക്കുന്നു. ഇത് എൻ്റയർലി ഡിഫറെന്റ് ക്രൈമാണ്, ഡിഫറെന്റ് ഒഫൻസാണ്, അത് അന്വേഷിക്കുന്നു. ചോദ്യം ചെയ്യൽ തുടരുന്നു. നടിയെ പീഡിപ്പിച്ച കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ദിലീപ് അടക്കമുള്ളവർ ശ്രമിച്ചു എന്ന കേസിൽ സംവിധായകൻ റാഫിയിൽ നിന്ന് ക്രൈംബ്രാഞ്ച് സംഘം വിവരങ്ങൾ തേടി. റാഫിയെ വിളിച്ചു വരുത്തിയത് ശബ്ദരേഖ തിരിച്ചറിയാനാണെന്ന് ക്രൈംബ്രാഞ്ച് എസ് പി മോഹനചന്ദ്രൻ പറഞ്ഞു. ബാലചന്ദ്രകുമാർ സംവിധാനം ചെയ്യാൻ നിശ്ചയിച്ചിരുന്ന സിനിമയുടെ തിരക്കഥ എഴുതിയത് റാഫിയായിരുന്നു. ഡിജിറ്റൽ തെളിവുകളിലെ ശബ്ദരേഖ ആരുടേതൊക്കെയാണെന്ന് തിരിച്ചറിയാനാണ് റാഫിയെ വിളിച്ചത് എന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. കോണ്ടാക്ട്സിലുള്ള വോയിസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ പറഞ്ഞിരിക്കുന്ന ബാലചന്ദ്രകുമാർ എന്ന ക്ലിപ്പ് ഉണ്ടല്ലോ, അതിലുള്ള വോയിസ് ഇന്ന ആളുകളതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. വോയിസ് ക്ലിപ്പ് സയൻറ്റിഫിക് അനാലിസിസ് നടത്തുന്നതിന് മുമ്പ് ആ വോയിസ് ക്ലിപ്പിലെ ആളുകളുമായിട്ട് പൊതുവേ കോണ്ടാക്ടിലെ ആളുകൾ ഉണ്ടാവുമല്ലോ, അവരെ വെച്ചിട്ട് ഈ വോയിസ് അവരതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് അതൊക്കെ അതിൻ്റെ ഭാഗമാണ്. അതിൻ്റെ വോയിസ് സിനിമ വൈകുന്നതിൽ ബാലചന്ദ്രകുമാറിന് മാനസിക ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെന്ന് അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയ ശേഷം റാഫി പറഞ്ഞു. ദിലീപിനെ നായകനാക്കിയുള്ള പിക് പോക്കറ്റ് എന്ന സിനിമയിൽ നിന്ന് പിന്മാറുന്ന വിവരം ബാലചന്ദ്രകുമാറാണ് തന്നോട് പറഞ്ഞത് എന്നും റാഫി വ്യക്തമാക്കി. എഴുതാൻ ഉദ്ദേശിച്ചിരുന്നത് അത് നടക്കുമായിരുന്നു, അത് കുറച്ച് മാറ്റിവെച്ചു. ചെറിയ ചില ഈ സിനിമ നീട്ടിവെക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ ബാലേന്ദ്രൻ
ഇതിൽ നിന്ന് പിന്മാറുന്നു തന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. ബാലേന്ദ്രകുമാർ എഴുതിയിട്ടുണ്ടായിരുന്നു ഒരു സ്ക്രിപ്റ്റ്, അപ്പൊ അത് ഒന്ന് റീവർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് എന്റെ അടുത്ത്. ഒരു വൈരാഗ്യമുള്ള പോലെയൊന്നും എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ കമ്മിറ്റ് ചെയ്യുന്ന 2018 ദിലീപിന്റെ നിർമ്മാണ കമ്പനിയായ ഗ്രാൻഡ് പ്രൊഡക്ഷൻസിലെ ജീവനക്കാരനെയും ക്രൈംബ്രാഞ്ച് വിളിച്ചു വരുത്തി വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ദിലീപ് അടക്കമുള്ള പ്രതികളെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. വിവരങ്ങളുമായി സിജോ വി ജോൺ ചേരുന്നു. സിജോ, ഇന്നലെ 11 മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു ദിലീപിനെ, ഇന്നും വളരെ നേരമായി ചോദ്യം ചെയ്യുന്നു. എന്താണ് അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ? അതിലേക്ക് വരാം. ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് സത്യം ജയിക്കും. ഞാൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നിരവധി ആക്ഷേപങ്ങളും ആരോപണങ്ങളും കേസുകളും ഒക്കെ വന്നു. അന്നും എന്നെ പൂർണ്ണ ആത്മവിശ്വാസത്തോടെ മുമ്പോട്ട് നയിച്ചത് സത്യം ജയിക്കും. ആര് ആക്ഷേപങ്ങൾ ഉന്നയിച്ചാലും തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പവും വരില്ല എന്നുള്ള എൻ്റെ ആ പൂർണ്ണ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പം ഞാൻ അധികാരത്തിൽ നിന്ന് പോയിട്ട് ഇപ്പോൾ 6 കൊല്ലാകുക. എത്ര കേസുകൾ, പാം ഓയിൽ കേസ്, പിന്നെ അതുപോലെ തന്നെ സോളാർ കേസുകൾ, വിഴിഞ്ഞം കേസ്, പാറ്റൂർ കേസ്, അതിനൊക്കെ മുമ്പുള്ള കോഴിക്കോഴ കേസ്, എത്ര കേസുകളാണ്. 2 കമ്മീഷൻ, ശിവരാജ് കമ്മീഷനും അത് കഴിഞ്ഞ് വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി ഈ ഗവൺമെൻറ് വെച്ച കമ്മീഷനും, കമ്മീഷൻ റിപ്പോർട്ടുകൾ. അതിലെ സോളാർ കമ്മീഷന് ഒരു കത്ത് കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഭാഗമാക്കി മാറ്റി, വേറെ ഒന്നും ഒരു കുറ്റവും പറയാനില്ല. അപ്പോൾ ആ ഒരു കത്ത് കൊണ്ടുവന്ന് കത്ത് അതിൻ്റെ ഭാഗമാക്കി. അത് ഞാൻ ഹൈക്കോടതി ചോദ്യം ചെയ്തു. ഹൈക്കോടതി വിധി എനിക്ക് അനുകൂലമായി ആ കത്ത് റിപ്പോർട്ടിൽ നിന്ന് മാറ്റാൻ പറഞ്ഞു. അതിനെതിരെ ഗവൺമെൻറ്റും പോയില്ല, മറ്റൊരു പാർട്ടിയും അപ്പീലിന് പോലും പോയില്ല. എന്താ ഇതിൻ്റെ അർത്ഥം? സത്യം ജയിച്ചു എന്ന് തന്നെയാണ് ഈ അനുഭവം നിന്ന് എനിക്ക് പൂർണ്ണമായും പറയാൻ സാധിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല എന്ന് എനിക്ക് എൻ്റെ നീണ്ട പൊതുജീവിതത്തിൽ എനിക്ക് പൂർണ്ണമായി ബോധ്യം വന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതാണ് എന്നെ ഈ ആരോപണങ്ങളെല്ലാം വരുന്ന സമയത്തും ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ മുമ്പോട്ട് നയിക്കാൻ എനിക്ക് പ്രേരണ ശക്തി നൽകിയത് അതാണ്. ഇപ്പോൾ ഈ മഹാരാഷ്ട്ര കേസ് സബ്കോടതി ഒരു തുക വിധിച്ചിട്ടുണ്ട്, അതെന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അത്ര പെട്ടെന്നൊന്നും കിട്ടുമെന്നാലും ധരിക്കരുത്. 6 കൊല്ലം മുമ്പ് ആദ്യത്തെ കേസ് വിഎസിൻ്റെ കയ്യിൽ നിന്ന് പറഞ്ഞത് ഇപ്പം കിടക്കുക, അപ്പീൽ കൊടുത്ത് കിടക്കുക. 1 ലക്ഷം രൂപ ഒന്ന് വിധിച്ചിട്ടുണ്ട്, അത് കോഴിക്കോഴ കേസിലാണ്. അന്ന് ഞാൻ UDFൻ്റെ കൺവീനറാണ്, ശ്രീ ശങ്കരനാരായണൻ ധനകാര്യമന്ത്രി. അന്ന് കോഴിക്കടത്തിന് വേണ്ടിയിട്ട് എന്തോ ഒരു തീരുമാനം ഗവൺമെൻറ് ഇറക്കി, അതിനകത്ത് എൻ്റെ പിന്നെ ഞാനാണെന്ന് പറഞ്ഞാണ് കേസിന് പോയത്. അതിനും അങ്ങനെ 2 കേസ്. അപ്പം ഞാനിത് കൊടുത്ത് കേസ് കൊടുക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പം പിന്നത്തെ ചോദ്യ, ഇത് നിഷേധിച്ചാൽ മാത്രം മതിയോ, എന്തുകൊണ്ടാണ് നിയമപരമായിട്ട് പോകാത്തത് എന്ന ചോദ്യം വന്നപ്പോഴാണ് ഞാൻ VS-നെതിരായി 2 പ്രാവശ്യവും കേസിന് മുമ്പോട്ട് പോയത്. എന്റെ കൂടെ നിന്നിരുന്ന ഒരാളും എന്നെ തള്ളി പറഞ്ഞിട്ടില്ല, ഒരാളും പറഞ്ഞിട്ടില്ല. പാർട്ടിക്കകത്തും പറഞ്ഞിട്ടില്ല. പാർട്ടിക്കകത്ത് പറഞ്ഞാൽ പുറത്തകത്തില്ലേ? പാർട്ടിക്കകത്ത് പറയുന്നതല്ലേ കൂടുതൽ പബ്ലിസിറ്റി കിട്ടുന്നത്? അല്ല, ഇപ്പൊ ഈ അടുത്ത ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലടക്കം അതൊക്കെ വലിയ പ്രചാരണ ആയുധമാക്കിയിരുന്നു. അപ്പൊ അതൊക്കെ എങ്ങനെയാണ്? അത് അതൊക്കെ പാർട്ട് ഓഫ് ദി ഗെയിം എന്നുള്ളതേ ഉള്ളൂ. പൊതുരംഗത്ത് നിൽക്കുന്ന സമയത്ത് നമ്മള്
ആക്ഷേപം കേൾക്കേണ്ടി വരും, സംശയമൊന്നുമില്ല. പക്ഷേ അതിനകത്ത് ശരിയുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് നൽകിയ എൻ്റെ മനസാക്ഷിയാണ് എൻ്റെ ഒന്നാമത്തെ ശക്തി. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നുള്ള ബോധ്യം കൊണ്ടാണ് എൻ്റെ ആ ഒരു പൂർണ്ണ വിശ്വാസത്തോടെ പ്രവർത്തിക്കുന്നത്. ഇപ്പം കോടതി വിധി ഇപ്പം എത്രയോ നാൾ കഴിഞ്ഞിട്ടാണ് വരുന്നത്, പക്ഷെ അന്നും നമുക്ക് ഉണ്ടായിരുന്ന ഒരു ശക്തി അതാണ്. അതുപോലെ മറ്റേ കേസിനും പോയിട്ടുണ്ട്, ഇരിക്കുകയാണ്. കേസൊന്നും പിന്നെ ഒന്നും റദ്ദാക്കിയിട്ടില്ല. പാറ്റൂർ കേസ് ദിവസം പ്രാവശ്യം വെച്ചു. ടൈറ്റാനിയം കേസ്, കേസ് മുഴുവൻ ഓർമ്മ പോലുമില്ല. ബാംഗ്ലൂരിൽ കോടതിയിൽ നിന്ന് വലിയൊരു തുക കെട്ടിവെക്കാൻ ഏകപക്ഷീയമായിട്ട് വിധി വന്നു, കേസ് വിട്ടുപോയി. അതുകൊണ്ട് ആ കേസിൽ ആ കക്ഷി ചേരാനോ മറ്റു കാര്യങ്ങളോ സാധിച്ചില്ല. അവൻ രൂപ കെട്ടിവെക്കാനോ പറഞ്ഞു, പക്ഷെ അതിന് കേസ് കൊടുത്തു. അതുപോലെ തന്നെ മാസങ്ങൾക്കുള്ളിൽ ആ വിധി തിരുത്തി എനിക്ക് അനുകൂലമായിട്ട് വിധി വന്നു. പിന്നെ ആരും അപ്പീൽ പോലും പോയിട്ടില്ല. സോളാർ കേസ് പൂർണ്ണമായൊരു തെറ്റായ കേസാണെന്നും അത് അങ്ങേക്കെതിരെയും അങ്ങയുടെ ഒപ്പം നിൽക്കുന്ന ആളുകൾക്കെതിരെയും അവരെ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചതാണെന്ന് ഇതിൽ തെളിയുകയാണ് എന്നാണ് അങ്ങ് പറഞ്ഞു വരുന്നത്. ഈ വന്ന കേസ് എല്ലാം അങ്ങനെയാണല്ലോ, എല്ലാ കേസുകളും. അത് ഞാൻ സംബന്ധിച്ചിടത്തോളം പൂർണ്ണ ആത്മവിശ്വാസമുണ്ട്. ഇനിയും ചില കേസുകളുണ്ട്, അതിലും ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, പൂർണ്ണ വിശ്വാസമുണ്ട്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിന് എതിരെ നടത്തിയ ആക്ഷേപങ്ങൾ കോടതി മുഖേന തള്ളിപ്പോയതിലെ പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. വി എസ് അച്യുതാനന്ദൻ മാനനഷ്ടം പണമായി നൽകണം എന്നാണ് കോടതിയുടെ വിധി. നേരത്തെ തന്നെ തനിക്ക് അക്കാര്യത്തിൽ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. രാഷ്ട്രീയമായിട്ട് തന്നെ വേട്ടയാടിയത് നാട്ടുകാർക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടി ഉണ്ടായിട്ടുണ്ട് എന്ന മട്ടിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. മറ്റ് വാർത്തകളിലേക്ക്. നടിയെ പീഡിപ്പിച്ച കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ദിലീപ് അടക്കമുള്ളവർ ശ്രമിച്ചു എന്നും കേസിൽ സംവിധായകൻ റാഫിയിൽ നിന്ന് ക്രൈംബ്രാഞ്ച് സംഘം വിവരങ്ങൾ തേടി. റാഫിയെ വിളിച്ചു വരുത്തിയ ശബ്ദരേഖ തിരിച്ചറിയാനാണെന്ന് നേരത്തെ ക്രൈംബ്രാഞ്ച് എസ് പി മോഹനചന്ദ്രൻ പറഞ്ഞു. ഇപ്പോഴും ദിലീപിൻ്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. സിജോ വി ജോൺ ചേരുന്നു. സിജോ, എന്താണ് നടക്കുന്നത്? തുടർച്ചയായ രണ്ടാം ദിവസമാണ് ദിലീപിനെയും മറ്റു കൂട്ടുപ്രതികളെയും ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുന്നത്. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്ത മൊഴിയുടെയും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ച രേഖകളുടെയും ഒക്കെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സംവിധായകൻ റാഫിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നേരത്തെ ബാലചന്ദ്രകുമാർ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നത് ഈ ദിലീപുമായി ഒരു സിനിമ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. ആ സിനിമയിൽ നിന്ന് താനാണ് പിന്മാറിയെന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരുന്നത്. പക്ഷേ നേരെ മറിച്ച് കോടതിയിൽ കൊടുത്ത സത്യമൂലത്തിൽ ദിലീപ് ആവർത്തിച്ചിരുന്ന കാര്യം ദിലീപ് ഈ സിനിമയിൽ നിന്ന് പിന്മാറുകയായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഈ ബാലചന്ദ്രകുമാർ പണം ആവശ്യപ്പെട്ടു, അത് നൽകാത്തതിൻ്റെ വ്യക്തിവൈരാഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ കേസുമായി മുന്നോട്ട് പോകുന്നത് അല്ലെ വെളിപ്പെടുത്തൽ നടത്തി എന്ന് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു. ഇക്കാര്യങ്ങളിലെല്ലാം ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് റാഫിയെ വിളിച്ചു വരുത്തിയിരുന്നത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്, ഈ ദിലീപുമായി ബാലചന്ദ്രകുമാർ ഒരു സിനിമ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. അതിൻ്റെ സ്ക്രിപ്റ്റ് അതൊന്ന് ഷാർപ്പൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റാഫിയ ഈ സ്ക്രിപ്റ്റ് ഏൽപ്പിക്കുന്നത്. അതിനുശേഷം ഈ സിനിമ നീണ്ടുപോവുകയാണ് ചെയ്തത്. ബാലചന്ദ്രകുമാർ തന്നെയാണ് തന്നെ ഈ കാര്യം വിളിച്ച് താൻ ഈ സിനിമയിൽ നിന്ന് പിന്മാറുകയാണെന്നുള്ള കാര്യം അറിയിച്ചിരുന്നതെന്നാണ് പറയുകയും ചെയ്തിരുന്നത്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ദിലീപ് പറഞ്ഞിരുന്നത് ഇതൊരു നെഗറ്റീവ് ഷെയ്ഡായിട്ടുള്ള ഒരു സിനിമ, ഒരു കഥാപാത്രം താൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞൊന്ന് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അത്തരത്തിൽ ദിലീപിന് എന്തെങ്കിലും ഈ ഒരു അസൗകര്യമുണ്ടോ അല്ലെങ്കിൽ ഇത്ത സിനിമ ഈ കഥാപാത്രം ചെയ്യുന്നതിനുള്ള ഒരു താല്പര്യക്കുറവ് തനിക്ക് തോന്നിയിട്ടില്ല എന്നുള്ള കാര്യം പറയുകയും ചെയ്തിട്ടുണ്ടായി. എന്തായാലും റാഫിയുടെ മൊഴിയെടുക്കൽ പൂർത്തിയായിട്ടുണ്ട്. അതിനുശേഷം അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് ശബ്ദരേഖയുമായി ബന്ധപ്പെട്ട് ആ ശബ്ദരേഖയിലുള്ള ആളുകളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് അവരുമായി അടുത്ത ബന്ധമുള്ള ആളുകളെ വിളിക്കുന്നത്. അത് ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് റാഫിയുടെ മൊഴി രേഖപ്പെടുത്തിയെന്ന കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. രണ്ടാമത്തെ കാര്യം, ഇന്ന് ഈ ഗ്രാൻഡ് പ്രൊഡക്ഷൻ്റെ അക്കൗണ്ടൻറ്റ് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അക്കൗണ്ടൻറ്റ് സിജോയെ ചോദ്യം ചെയ്യുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട കാര്യം, ദിലീപ് സാക്ഷികളെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ അക്കൗണ്ടൻറ്റ് വഴിയാണ് പണം പല ആളുകൾക്കും എത്തിച്ചു നൽകിയെന്നൊരു സംശയം ക്രൈംബ്രാഞ്ചിനുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രൊഡക്ഷൻ
കമ്പനികളിലേക്ക് പണം എത്തുന്നത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളാണ് ഇയാളിൽ നിന്ന് അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞത്. എന്തായാലും നിർണായകമായ മണിക്കൂറുകൾ തന്നെയാണ് കടന്നു പോകുന്നത്. കാരണം ഇന്നലെ ലഭിച്ച മൊഴിയിൽ അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുക എന്നുള്ള കാര്യമാണുള്ളത്. സാങ്കേതിക തെളിവുകൾ അതിൻ്റെ കൂടി കൂടുതൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് കൂടുതൽ നിർണായകമായ വിവരങ്ങളിലേക്ക് പോകാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നാളെയും ദിലീപിന്റെയും അതോടൊപ്പം തന്നെ മറ്റു പ്രതികളുടെയും ചോദ്യം ചെയ്യൽ തുടരുകയും ചെയ്യും. ശരി, നന്ദി സിജോ വിവരങ്ങൾക്ക്. പൾസർ സുനി അമ്മയ്ക്കയച്ച കത്തിന്റെ അടിസ്ഥാനത്തിൽ അമ്മ ശോഭനയുടെ രഹസ്യ മൊഴി കോടതിയെടുത്തു. തനിക്കറിയാവുന്നതും മകൻ പറഞ്ഞതുമായ എല്ലാ കാര്യങ്ങളും കോടതിയിൽ മൊഴിയായി നൽകിയെന്ന് ശോഭന പിന്നീട് പറഞ്ഞു. ബാലചന്ദ്രകുമാർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമാണെന്ന് സുനി പറഞ്ഞിട്ടുണ്ട്. ദിലീപിനെതിരെ കൂടുതൽ ആളുകൾ തെളിവുകളുമായി രംഗത്ത് വരുമെന്ന് പൾസർ സുനി പറഞ്ഞെന്നും ശോഭന മാധ്യമങ്ങളോട് പറഞ്ഞു. എല്ലാം അറിയണില്ല, കുറച്ച് കുറച്ച് അറിയണ്ട്, അതൊക്കെ കുഴപ്പമില്ല. ഇനിയും ആൾക്കാർ വരട്ടെ എന്നാ പറയുന്നത്. അഭിനയിച്ച് അഭിനയിച്ച് ഉള്ള ആൾക്കാരതിൻ്റെ എനിക്ക് സുനിക്കും അങ്ങനെ അഭിനയിക്കാൻ അറിയില്ലല്ലോ. ദിലീപിന്റെ ആവശ്യപ്രകാരം തന്നെയാണ് അത്തരം ഒരു കൃത്യത്തിലേക്ക് പോകുന്ന നിലപാടിൽ തന്നെയാണ്. അതെ അതെ, അല്ലാതെ നടിയോടോ മറ്റോ ആരോടും ഒരു വൈരാഗ്യമില്ല. കോവിഡ് വ്യാപനം രൂക്ഷമായ തിരുവനന്തപുരത്ത് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി. തിയേറ്ററുകളും ജിംനേഷ്യങ്ങളും അടച്ചിടും. കോളേജുകളിൽ അവസാന സെമസ്റ്റർ ക്ലാസുകൾ നടത്താൻ മാത്രമാണ് അനുമതിയുള്ളത്. ജില്ലയെ സി കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി. മതപരമായ ചടങ്ങുകൾ ഓൺലൈനായി മാത്രം നടത്തണം. വിവരങ്ങളുമായി ബി ബി വിനോദ് ചേരുന്നു. വിനോദ്, തിരുവനന്തപുരത്ത് ശക്തമായിട്ടുള്ള നിയന്ത്രണങ്ങളാണല്ലോ, തിയേറ്ററുകളൊക്കെ അടക്കാൻ പോകുന്നു. ഇപ്പോൾ ഉണ്ടായ തീരുമാനങ്ങളുടെ മറ്റ് വിശദാംശങ്ങൾ എന്താണ്? സുനീഷ്, ഈ അവലോകന യോഗത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തിരുവനന്തപുരം ജില്ലയെ സി കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയെന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഉള്ളത്. തിരുവനന്തപുരം, എറണാകുളം ജില്ലകളാണ് സമീപ ദിവസങ്ങളിൽ മാറി മാറി ഈ രോഗവ്യാപനത്തിൽ ഒന്നാമതായി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ജില്ലയെ സി കാറ്റഗറിയിൽ പെടുത്തുമെന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. എ ബി കാറ്റഗറികളായിരുന്നു ഇതുവരെ 14 ജില്ലകളും. ഇതിൽ ഇപ്പോൾ തിരുവനന്തപുരം അതീവ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ വേണ്ട സി കാറ്റഗറിയിലേക്ക് പോകുന്നു. സാമുദായിക സാമൂഹ്യ രാഷ്ട്രീയ പരിപാടികളൊന്നും തന്നെ ജില്ലയിൽ പാടില്ല എന്ന തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. മതപരമായ ചടങ്ങുകൾ ഓൺലൈനായി നടത്താം. തിയേറ്ററുകളും ജിംനേഷ്യങ്ങളും അടച്ചിടുന്നതിലേക്കാണ് ഇപ്പോൾ തീരുമാനം പോയിട്ടുള്ളത്. കോളേജുകളിൽ അവസാന സെമസ്റ്റർ ക്ലാസുകൾക്കായി മാത്രം പ്രവർത്തിക്കാം എന്ന നിലയിലുള്ള തീരുമാനങ്ങൾ വരുന്നു. കൂടുതൽ തീരുമാനങ്ങൾ അല്പസമയത്തിനുള്ളിൽ പുറത്തു വരുമെന്നാണ് കരുതുന്നത്. ശരി, നന്ദി വിനോദ് വിവരങ്ങൾക്ക്. തിരുവനന്തപുരത്ത് ശക്തമായിട്ട് നിയന്ത്രണങ്ങളാണ്. തിയേറ്ററുകളും ജിംനേഷ്യങ്ങളും അടച്ചു. മതപരമായ ചടങ്ങുകൾ ഓൺലൈനായി മാത്രം നടത്തണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ്, നിയന്ത്രണങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ സംസ്ഥാനത്തെ ആശുപത്രിയിലെത്തുന്നവരുടെ എണ്ണത്തിലും വൻ വർധന. രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ആരോഗ്യമേഖലയിൽ കടുത്ത ആശങ്കയുണ്ടാക്കുന്നുണ്ട്. എന്നാൽ സർക്കാർ മേഖലയിൽ ചികിത്സാ സൗകര്യങ്ങളുടെ പരിമിതിയില്ല എന്നാണ് സർക്കാരിൻ്റെ നിലപാട്. മുൻപാഴ്ചകളെ അപേക്ഷിച്ച് രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായി. എന്നാൽ ആശുപത്രികളിലെ ചികിത്സാ സൗകര്യങ്ങളിൽ പ്രതിസന്ധി നേരിടുന്നില്ലെന്നാണ് സർക്കാർ വിലയിരുത്തൽ. ആർഗ രോഗികളിൽ 3.5% മാത്രമാണ് ആശുപത്രികളിൽ എത്തുന്നത്. എന്നാൽ സ്വകാര്യ ആശുപത്രികളിൽ പലതും രോഗികൾക്ക് പ്രവേശനമില്ലാത്ത സ്ഥിതിയാണ്. സ്വകാര്യ മേഖലയിൽ ICU സംവിധാനങ്ങൾ ഒഴിവില്ല. മെഡിക്കൽ കോളേജുകളടക്കമുള്ള സർക്കാർ മേഖലയിലെ പ്രധാന ആശുപത്രികളിൽ വെന്റിലേറ്റർ സൗകര്യമുള്ള ICU ബെഡുകൾ ആവശ്യത്തിനുണ്ട്. കോവിഡിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരുവിധമായ ഭയമോ ആശങ്കയോ ആളുകൾക്ക് ഉണ്ടാകേണ്ടതില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ ആശുപത്രികൾ, സർക്കാർ ആശുപത്രികളിൽ വളരെ കൃത്യമായിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ട്. നിലവിലെ തോതിൽ രോഗികളുടെ എണ്ണത്തിൽ വർധനമുണ്ടായാൽ സർക്കാർ മേഖലയിലേക്കും പ്രതിസന്ധി നീളും. ആരോഗ്യ പ്രവർത്തകരിൽ രോഗം പടരുന്നത് പ്രതിരോധ സംവിധാനങ്ങൾക്ക് പ്രതിസന്ധിയാവുന്നുണ്ട്. പരിശോധനാ ഫലം വൈകുന്നത് പരാതിക്കിടവെക്കുന്നു. മതിയായ ജീവനക്കാരുടെ അഭാവവും സെർവർ നവീകരണവും ഇതിന് തടസ്സമായി. പ്രതിസന്ധി ഉടൻ പരിഹരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. SNDP യോഗം തെരഞ്ഞെടുപ്പിൽ പ്രാതിനിധ്യ വോട്ടിംഗ് രീതി ഹൈക്കോടതി റദ്ദാക്കി. എല്ലാ അംഗങ്ങൾക്കും വോട്ടവകാശം നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഭരണസമിതിയുടെ കാലാവധി 5 വർഷമെന്നത് 3 വർഷമാക്കി കുറക്കുകയും ചെയ്തു. ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് കനത്ത തിരിച്ചടിയാണ് ഈ വിധി. 1974 കമ്പനി നിയമത്തിൽ കേന്ദ്രം നൽകിയ ഇളവിലൂടെ 100 അംഗങ്ങളിൽ ഒരാൾക്കായിരുന്നു വോട്ടവകാശം. 1999 ഭേദഗതിയിലൂടെ ഇത് 200-ൽ 1 മാറ്റി. ഈ ഇളവും ഭേദഗതിയുമാണ് കോടതി റദ്ദാക്കിയത്. പുതിയ വിധിയിലൂടെ SNDPയിൽ അംഗങ്ങളായ മുഴുവൻ പേർക്കും വോട്ട് ചെയ്യാനും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാവാനും കഴിയും. ഭരണസമിതിയുടെ കാലാവധി 5 വർഷമെന്നത് 3 വർഷമായും കോടതി വെട്ടിച്ചുരുക്കി. പ്രായോഗിക മാർഗം എന്ന രീതിയിലാണ് സംഘടനയിൽ പ്രാതിനിധ്യ വോട്ടവകാശം ഏർപ്പെടുത്തിയത്.
വിധിപ്പകർപ്പ് ലഭിച്ച ശേഷം അനന്തര നടപടികൾ കൈക്കൊള്ളുമെന്നും എസ് എൻ ഡി പി ഹോം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. എനിക്ക് തിരിച്ചടിയൊന്നും കിട്ടിയിട്ടില്ല. കോടതി വിധി പഠിച്ച ശേഷം ഞാൻ പറയാം, 100 വോട്ടർമാർക്ക് 100 അംഗങ്ങൾക്ക് 1 വോട്ട് എന്നുള്ള പ്രാതിനിധ്യ വോട്ട് എന്റെ സമ്പ്രദായം നേരത്തെ വന്നു. അതിനുശേഷമാണ് 200 പ്രാതിനിധ്യ വോട്ട് അവകാശം വന്നത്. അല്ലാതെ ഞാൻ വന്നതിൽ പിന്നെ അല്ല പ്രാതിനിധ്യ വോട്ട് അവകാശം വന്നത്. എന്താണ് വേണ്ടതെന്നുള്ളത് വിധി പകർപ്പ് കിട്ടിയ ശേഷം ആലോചിച്ച് വേണ്ടത് ചെയ്യും. ഫെബ്രുവരി 5 എസ് എൻ ഡി പിയിലെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് കോടതി വിധി എന്നതും ശ്രദ്ധേയമാണ്. വിധി ഔദ്യോഗിക പക്ഷത്തിന് വൻ തിരിച്ചടിയാവുമെന്നാണ് വിലയിരുത്തൽ. 25 വർഷമായി വെള്ളാപ്പള്ളി നടേശനാണ് എസ് എൻ ഡി പി യോഗത്തെ നയിക്കുന്നത്. യോഗത്തിന്റെ ബൈലോ ഭേദഗതി, പ്രാതിനിധ്യ വോട്ടവകാശം തുടങ്ങിയ കാര്യങ്ങൾ ചോദ്യം ചെയ്ത് സമർപ്പിക്കപ്പെട്ട ഹർജികളിലാണ് ഉത്തരവ്. News 18 കൊച്ചി. വെള്ളാപ്പള്ളി നടേശന്റെ കുടില തന്ത്രങ്ങൾ പരാജയപ്പെട്ടതിന്റെ തെളിവാണ് എസ് എൻ ഡി പി യോഗം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധിയെന്ന് ഗോകുലം ഗോപാലൻ പറഞ്ഞു. എസ് എൻ ഡി പിയിലെ 90% അംഗങ്ങളും വിധിയെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും. എസ് എൻ ഡി പി യോഗത്തിൽ ജനാധിപത്യം തിരിച്ചുകൊണ്ടുവരാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ഗോകുലം ഗോപാലൻ കോഴിക്കോട്ട് പറഞ്ഞു. എല്ലാ ശ്രീനാരായണീയർക്കും ഇത് ഒരു വലിയ സന്തോഷ ദിവസമാണ്. കാരണം ജനാധിപത്യം എന്നത് എന്ന ഒരു പ്രക്രിയയെ തീരെ നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഭരണമായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ. കാസർഗോഡ് കാഞ്ഞങ്ങാടിനടുത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓൺലൈൻ ക്ലാസ്സിനിടെ നഗ്നതാ പ്രദർശനം. പുറമേ നിന്നുള്ളയാൾ നുഴഞ്ഞു കയറിയാണ് ക്ലാസ് തടസ്സപ്പെടുത്തിയത് എന്ന് സ്കൂൾ അധികൃതർ പറയുന്നു. അധ്യാപികയുടെ പരാതിയിൽ സൈബർ പോലീസ് അന്വേഷണം തുടങ്ങി. കാഞ്ഞങ്ങാടിനടുത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെള്ളിയാഴ്ച ഓൺലൈൻ ക്ലാസ് നടക്കുന്നതിനിടെയാണ് സംഭവം. അധ്യാപിക ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് നഗ്നതാ പ്രദർശനം. ക്ലാസ്സിൽ നിന്ന് കുട്ടികളിൽ ഭൂരിഭാഗവും എക്സിറ്റായി. പുറമേ നിന്ന് നുഴഞ്ഞു കയറിയ ആളാണ് ഈ സാമൂഹിക വിരുദ്ധ പ്രവർത്തനം നടത്തിയതെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. നമ്മുടെ സ്കൂളിലെ ഓൺലൈൻ ക്ലാസ്സിൽ നടന്ന ഈ കാര്യത്തിൽ വളരെയേറെ വിഷമമുണ്ട്. പിന്നെ സ്കൂളിന് ഈ റിപ്പോർട്ട് ടീച്ചർ പ്രിൻസിപ്പളിന് കൊടുക്കുകയും പ്രിൻസിപ്പൾ പിന്നെ ഞങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന് ശേഷം വളരെ സീരിയസ് ആയിട്ട് തന്നെ ഈ കാര്യത്തിൽ ഞങ്ങൾ പിന്നെ ഇടപെട്ടിട്ടുണ്ട്. പോലീസ് കേസും ബാക്കി സൈബർ കേസുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നതാണ്. അധ്യാപികയുടെ പരാതിയിൽ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. News 18 കാസർഗോഡ്. സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി റിപ്പോർട്ട് തേടി. അന്വേഷണം നടത്തി ഉടൻ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. വിശദമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.